ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫതഹുൽ ബാരിയുടെ മുഅല്ലിഫ് അറിയാമല്ലോ, 10 കൊല്ലം എടുത്തിട്ടുണ്ട് ഫതഹുൽ ബാരിയുടെ മുഖദ്ദിമ എഴുതാൻ. ഇബ്നു ഹജറുൽ അസ്ഖലാൻ, അസ്ഖലാൻ എന്നത് ഇപ്പൊ ഫലസ്തീനിൽ യുദ്ധം നടന്നപ്പോഴേ അഷ്കലാനിലേക്ക്, അഷ്കലാനിൽ നിന്ന് ഇങ്ങോട്ട് ബോംബ് വന്നു എന്നും ഇവിടെ നിന്ന് വിട്ടു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അഷ്കലാൻ, ഈ അഷ്കലാൻ എന്ന് പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ അസ്ഖലാനാണ്. അസ്ഖലാൻ മഹാൻ അന്ത്യവിഷമം കൊള്ളുന്നത് ഈജിപ്തിലാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ഫലസ്തീനിയാണ്. ബഹുമാനപ്പെട്ടവരുടെ ജനനം അവിടെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മഹാൻ അവറുകൾ ചെലവഴിച്ചിരുന്ന, ഇൽമ് പഠിപ്പിച്ചിരുന്ന അവസ്ഥകൾ പറയുന്നുണ്ട്. സുബഹി നിസ്കാരത്തിന് മുമ്പെഴുന്നേൽക്കും, ഖിയാമുല്ലൈൽ കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞ് മുതഅല്ലിമീങ്ങൾക്ക് ചില ഹദീസുകൾ ഓതി കൊടുക്കും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ഒരൽപ്പം ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞാൽ വാതിൽക്കൽ ഫത്വ ചോദിക്കാൻ വരുന്ന ആളുകൾ അവർക്ക് ഫത്വ കൊടുക്കും. പിന്നെ മുതഅല്ലിമീങ്ങളുമായി മുദാഖറയിലാണ്, അവരുമായി കുറേ നേരം ഉച്ചവരെ സംവദിക്കും. അത് കഴിഞ്ഞ് ദുഹറിന് ഇമാമ് നിൽക്കും. ഇമാമ് നിന്ന് കഴിഞ്ഞാൽ ചില ഹദീസിന്റെ ദർസുകൾ നടത്തി കൊടുക്കും. പൊതുജനങ്ങളും മുതഅല്ലിമീങ്ങളും ഒക്കെ അവിടെ വരും. അത് കഴിഞ്ഞാൽ കുറച്ച് റക്അത്തുകൾ സുന്നത്ത് നിസ്കരിക്കും, ഒരൽപ്പനേരം കിടന്നുറങ്ങും. എന്നിട്ട് നേരെ അസറിന് എഴുന്നേൽക്കുന്നു, ജമാഅത്തായി നിസ്കരിക്കുന്നു. അസർ മുതൽ മഗ്രിബ് വരെ തിലാവത്തുൽ ഖുർആൻ, ദിക്റാണ്. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ മുദാഖറയാണ്, പിന്നെ ഖുർആനാണ്, ഒരൽപ്പം ദർസാണ്. അതിൻ്റെ മുമ്പ്, മഗരിബിൻ്റെ മുമ്പ്, നോമ്പെടുക്കാത്ത ദിവസം മഗരിബ് വാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കും. നോമ്പുണ്ടെങ്കിൽ മഗരിബിൻ്റെ വാങ്ക് വിളിച്ച് ഒരൽപ്പം ഭക്ഷണം കഴിക്കും.